വൃന്ദാവൻ യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്, ഇത് എൻ്റെ അക്വാപോണിക്സിൻ്റെ ഒരു യൂണിറ്റാണ്. ഇത് ഞാൻ 2 വർഷത്തിന് മുമ്പ് നിർമ്മിച്ചതാണ്. ഇതിനെ സംബന്ധിക്കുന്ന വിവരങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഇത് ഒരു സാധാരണക്കാരന് ചെയ്യാൻ പറ്റുന്നതാണോ, എന്തുമാത്രം ചെലവാണ് ഇതിന് ഉണ്ടാകുന്നത്, എത്ര ഹാർവസ്റ്റിംഗ് കഴിയുമ്പോൾ ഇത് മുതലാവും എന്നുള്ളതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഇന്ന് നിങ്ങൾക്കായി പറഞ്ഞു തരുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. പോണ്ട് നിർമ്മിക്കുന്നത് മുതൽ ഹാർവസ്റ്റിംഗ് വരെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ആദ്യമായി കുളം എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഹിറ്റാച്ചി ഇറങ്ങുന്ന സ്ഥലമാണെങ്കിൽ ഹിറ്റാച്ചി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന നീളവും വീതിയും 1 മീറ്റർ താഴ്ചയിൽ കുഴിയെടുത്തതിന് ശേഷം ആൾക്കാരെ നിർത്തി സൈഡ് നമ്മൾ അരിഞ്ഞെടുക്കണം. അരിഞ്ഞ് വൃത്തിയാക്കി ആ മണ്ണ് ചാക്കിൽ നിറച്ച് 4 ഭാഗത്തും വയ്ക്കുക. ഇങ്ങനെ വെക്കുന്നത് കൊണ്ട് മണ്ണ് താഴേക്ക് വീഴാതെ ഇരിക്കും. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഇത് ടാർപ്പ ഇട്ട് പടുതാക്കുളമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ പടുത കീറാതിരിക്കുന്നതിന് വേണ്ടി വശങ്ങൾ നമ്മൾ നല്ല രീതിയിൽ അടിച്ച് ഒതുക്കിയെടുക്കണം, ഇല്ലെങ്കിൽ ടാർപ്പ കീറാനുള്ള സാധ്യതയുണ്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, മരങ്ങൾ കൂടുതലുള്ള സ്ഥലമാണെങ്കിൽ നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്നത് പോലെ ഞാൻ ചെയ്തിരിക്കുന്നത് ചെയ്യുകയാണെങ്കിൽ വളരെ ഫലപ്രദമായിരിക്കും. ഞാൻ ചെയ്തിരിക്കുന്നത്, ചണച്ചാക്ക് നമ്മൾ കട്ട് ചെയ്ത് ഒരു ലെയറാക്കുക. ലെയറാക്കി ഗ്രൗട്ട് കലക്കി അതിൽ മുക്കി 4 സൈഡിലും പതിപ്പിച്ചെടുക്കുക. ഗ്രൗട്ട് കലക്കുന്നത് 50 ലിറ്റർ വെള്ളത്തിൽ 1 ചാക്ക് സിമെൻറ്റാണ് ഉപയോഗിക്കേണ്ടത്. ഞാൻ ഇതിനായി ഉപയോഗിച്ചത് 100 ചണച്ചാക്ക്, 3 പാക്കറ്റ് സിമെൻറ്റ്, 2 പേരുടെ ജോലിക്കൂലി. എനിക്ക് മൊത്തം ചിലവായത് ഏകദേശം 5000 രൂപയ്ക്ക് അടുപ്പിച്ചാണ്. ഈ 5000 രൂപ നിങ്ങൾ ചിലവാക്കി കഴിഞ്ഞാൽ ടാർപ്പ ഏകദേശം 5 വർഷത്തോളം അധികം നിൽക്കും. ഇത് കൊണ്ട് പോണ്ട് കാണാൻ നല്ല വൃത്തിയും ആയിരിക്കും. എപ്പോഴും പോണ്ട് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ചരിവ് വരുന്നത് നല്ലതായിരിക്കും. മീനിൻ്റെ വേസ്റ്റ് എല്ലാം സെൻട്രൽ അടിയാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. സെൻറ്ററിലേക്ക് വശങ്ങളിലേക്കാട്ടിലും 1 അടിയെങ്കിലും താത്ത് സെൻറ്റർ കുഴിയെടുത്ത് അതിലേക്ക് ചരിച്ച് വേണം പോണ്ട് ചെയ്യേണ്ടത്. ഈ പോണ്ട് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. പോണ്ട് ചെയ്യുമ്പോൾ ഏത് അളവിലും ഉള്ള ടാർപ്പ നമുക്ക് അവൈലബിളാണ്. മിനിമം 400 GSM കൂടുതലുള്ള ടാർപ്പ വേണം ഉപയോഗിക്കാൻ, എങ്കിലേ അത് ലാസ്റ്റ് ചെയ്യത്തുള്ളൂ. ശ്രദ്ധിക്കേണ്ടത്, അളവ് കറക്റ്റായിട്ട് എടുത്ത് വേണം ടാർപ്പ ഓർഡർ ചെയ്യേണ്ടത്. നൈലോൺ കോട്ട ടാർപ്പ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. മിനിമം 2 അടിയെങ്കിലും പോണ്ടിൻ്റെ 4 വശത്തിന് മുകളിലേക്ക് കവർ ചെയ്യത്തക്ക രീതിയിൽ ഇടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഞാനിവിടെ വെള്ളം ഫിൽട്ടർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് NFT ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. NFT എന്ന് പറഞ്ഞാൽ ന്യൂട്രിയൻ്റ് ഫിലിം ടെക്നിക് എന്നാണ്. പൈപ്പിലൂടെ ഈ വെള്ളം കടത്തിവിട്ട് അതിൽ ഓർക്കിഡ് പോട്ടുകൾ ഇറക്കി വെച്ച് ചെടികൾ നടുന്ന രീതിയാണ് ഇത്. ഇതിനെക്കുറിച്ചും ഫിൽട്രേഷൻ, കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കൽ, ഹാർവസ്റ്റിംഗ് തുടങ്ങിയ ബാക്കി എല്ലാ ഡീറ്റെയിൽസും അടുത്ത വീഡിയോസിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഉള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും അതാത് സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും പ്രയോജനപ്പെടും എന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.